ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവർക്കും ദൈവവചനത്തിൻ്റെ അശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയൊരു സീരീസ് ഓഫ് ടോക്സ് തുടങ്ങുകയാണ് മലയാളത്തിൽ. കഴിഞ്ഞ സീരീസ് അവസാനിച്ചത് യേശു ക്രിസ്തു ക്രൂശിതനായ യേശുവിനെക്കുറിച്ചും അത് എന്താണ് നമ്മളുടെ ജീവിതത്തിൽ അതനുസരിച്ച് ദൈവം നമുക്ക് തന്നിരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മളെങ്ങനെയാണ് ആ ക്രൂശിതനായ യേശുവിനെ നമ്മൾ കാണുമ്പോൾ വിശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് അതിന് പ്രതികരിക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കൾ വസിക്കുന്നത് പിതാവിൻ്റെ ഭവനത്തിലാണ്. അങ്ങനെ ദൈവം പറയുകയാണ്, വീണ്ടെടുക്കപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെ പാത്രങ്ങളാണ് അവർ. അവർക്ക് സന്തോഷിക്കുവാനുള്ള അവകാശമുണ്ട്. ആ എന്താ പറയുന്നത്, ആ സന്തോഷം ദൈവത്തിലുള്ള ഉല്ലാസം അല്ലെ, സന്തോഷം ആനന്ദമാണ് നമ്മളുടെ ശക്തി. കാരണം നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ടല്ല നമ്മൾ ശക്തി പ്രാപിക്കുന്നത്, പക്ഷെ നമ്മൾക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെന്നും ആ ബന്ധം പിതാവും മക്കൾ ആയിട്ടുള്ള അതുപോലത്തെ ഒരു ബന്ധം, ആഴമായ ബന്ധമാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പിതാവ് എന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള അറിവും ആ ഒരു സത്യത്തെക്കുറിച്ചുള്ള വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സാഹചര്യത്തിലും സന്തോഷിക്കുക. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം 4:4 വചനം നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പൗലോസിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. കാരണം അവിടെ റോമിൽ ഒരു ജയിലിൽ കിടക്കുകയായിരുന്നു. അവിടെ ആ ജയിലിലുള്ള സ്ഥിതി എന്താണെന്ന് നമുക്കൊന്ന് ഊഹിച്ചാൽ മതി. എങ്കിലും സാഹചര്യങ്ങളെ നോക്കാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിൻ്റെ ഒരു മകനാണ്, മകനാണെന്നും ദൈവത്തിന് പ്രിയപ്പെട്ടവനാണെന്നൊക്കെ ദൈവം അവനിൽ പ്രസാദിക്കുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സന്തോഷിക്കുക, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് എഗെയിൻ ഐ സേ റിജോയ്സ്. ദൈവത്തിൽ സന്തോഷിക്കുക. പിന്നെ ഞാൻ പറയും, ഒന്നും കൂടെ പറയുക, നിങ്ങൾ സന്തോഷിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിലുള്ള സന്തോഷമാണ് നമ്മുടെ ശക്തി. ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത്. അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരിക്കലും ഒരു വിശ്വാസി നിരാശപ്പെട്ട് ജീവിക്കേണ്ടവനല്ല. കാരണം അവൻ്റെ റോമാർക്ക് ലേഖനം 5:5 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, നേരത്തെ 3-4 വചനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിലും അവസാനം പറയുന്നുണ്ട്, 5 പറയുന്നുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്നെ നിരാശനാക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപാട് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നും ആ ദൈവം സർവ്വശക്തനായ ദൈവമാണെന്നും ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നും ആ ദൈവം ഒരിക്കലും എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നും എൻ്റെ ക്ഷേമം ദൈവത്തിന് താല്പര്യമുള്ള ഒരു കാര്യമാണ് അല്ലേ. എൻ്റെ ക്ഷേമത്തിന് ആ വിഷയം ദൈവത്തിന് വളരെ താല്പര്യമുള്ള വിഷയമാണ്. അങ്ങനെ ഹല്ലേലൂയ, നമുക്കറിയാം ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കണ്ണുകൾ ഈ ലോകം മുഴുവൻ ഓടി നടക്കുകയാണ്. കാരണം എന്തിനാണ്? അവനെ പ്രീതിപ്പെടുത്തി അവനോട് വിശ്വസ്തയോടെ ജീവിക്കുന്നവരുടെ ഓരോ പ്രയാസത്തിലും ബലവാനായിട്ട് പ്രത്യക്ഷപ്പെടാനായിട്ട്. ഇംഗ്ലീഷ് ഇങ്ങനെയാണ് പറയുന്നത്, ദ ഐസ് ഓഫ് ദ ലോർഡ്, ഹല്ലേലൂയ. 2:16 ഇങ്ങനെയാണ് പറയുന്നത്, ദ ഐസ് ഓഫ് ദ ലോർഡ് ആർ റോമിങ് ഓൾ ഓവർ ദ വേൾഡ് ടു അപ്പിയർ സ്ട്രോങ് ഓൺ ബിഹാഫ് ഓഫ് ദോസ് ഹൂസ് ഹാർട്ട്സ് ആർ ലോയൽ ടു ഹിം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ടല്ല നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കേണ്ടത്, പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഹല്ലേലൂയ. നമുക്ക് നെഹെമ്യ പ്രവാചകൻ പുസ്തകം 8:10 ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, ദെൻ ഈ സെറ്റ് ടു ദെം, ദെം എന്ന് പറഞ്ഞാൽ എസ്രാ ഉണ്ടായിരുന്നു, പിന്നെ പുരോഹിതനുണ്ടായിരുന്നു, സ്ക്രൈബ് ഉണ്ടായിരുന്നു, അവരോടൊക്കെ പറയുകയാണ്. ദെൻ ഈ സെറ്റ് ടു ദെം, ഗോ യുവർ വേ, ഈറ്റ് ദ ഫാറ്റ്, ഡ്രിങ്ക് ദ സ്വീറ്റ് ആൻഡ് സെൻഡ് പോർഷൻസ് ഓഫ് ദോസ് ഫോർ ഹൂം നത്തിങ് ഇസ് പ്രിപ്പയർഡ്. ഹല്ലേലൂയ. ഫോർ ദിസ് ഡേ ഇസ് ഇസ് ഹോളി ടു അവർ ലോർഡ്. ഡു നോട്ട് സോറോ, ഫോർ ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് യുവർ സ്ട്രെങ്ത്. ഞാൻ മലയാളത്തിൽ നിന്ന് വായിക്കാം. ഹല്ലേലൂയ. നെഹെമ്യ 8:10 ഇങ്ങനെ പറയുന്നത്, അനന്തരം അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വിഭവസമൃദ്ധമായ ഭക്ഷണവും മധുര വീഞ്ഞും കഴിക്കുക. ആഹാരമില്ലാത്തവന് ഓഹരി കൊടുത്തയക്കുകയും ചെയ്യുക. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ്, നിങ്ങൾ വിലപിക്കരുത്. അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. അമേൻ. അപ്പോൾ അവിടുത്തെ സന്തോഷം, ദൈവത്തിലുള്ള എൻ്റെ സന്തോഷമാണ് എൻ്റെ ശക്തി. കാരണം സാഹചര്യങ്ങൾ വളരെ മോശമാണെങ്കിൽ പോലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള കരുതലിനെക്കുറിച്ചുള്ള വെളിപാട് ഓർക്കുമ്പോഴാണ് എനിക്ക് ശക്തി കിട്ടുന്നത്.
അതുതന്നെ പിന്നെ അപ്പോൾ അവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പോയി ആഹ്ലാദിക്കണം, നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ വിരുന്ന് കഴിക്കണം, നിങ്ങൾ വീഞ്ഞ് കുടിക്കണം, വീഞ്ഞ് കുടിച്ച് മദ്യപിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഹല്ലേലൂയ, അങ്ങനെ സന്തോഷിക്കുക. പിന്നെ ഇല്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ അവരുടെ ഒരു പങ്ക് കൊടുത്തു വിടണം. കാരണം സമൂഹം മുഴുവൻ ഒരുപോലെ ദൈവത്തിൽ സന്തോഷിക്കണമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, നമ്മളുടെ നമ്മൾക്കുള്ളത് മറ്റുള്ള വ്യക്തികളുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴും അതിൽ വലിയൊരു സന്തോഷമുണ്ട്, കിട്ടുന്നവനും കൊടുക്കുന്നവനും സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സമൂഹം ദൈവത്തിൻ്റെ സ്വന്തം ഒരു 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 ദൈവത്തിൻ്റെ ഒരു സമൂഹം, ഒരു സഭ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു എന്നാ പറയുന്ന ആലയമാണ് അവരെല്ലാവരും ഓരോരുത്തരും തീർച്ചയായിട്ടും. പിന്നെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ള ആ അങ്ങനത്തെ ഒരു മനോഭാവത്തിൽ വേണം നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സന്തോഷം നമ്മൾക്കുണ്ടാകും. ദൈവം പിന്നെ പറയുകയാണ്, വിലപിക്കരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലേ, ദൈവത്തിനുള്ള സന്തോഷമാണ് എൻ്റെ ബലം എന്നാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ദ കീ വേർഡ് ഇതാണ് അവസാനം, ആ അവസാനത്തെ ഇത്. ഹല്ലേലൂയ. കാരണം അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ 12-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ആൻഡ് ഓൾ ദ പീപ്പിൾ വെൻറ് ദ വേ ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, ടു സെൻഡ് പോർഷൻസ് ആൻഡ് റിജോയ്സ് ഗ്രേറ്റ്ലി ബിക്കോസ് ദേ അണ്ടർസ്റ്റുഡ് ദ വേർഡ്സ് ദറ്റ് വെർ ഡിക്ലയർ ടു ദം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മലയാളത്തിൽ ഒന്ന് വായിക്കാം, 12-ാമത്തെ വചനം, നെഹെമ്യ 8-ാമത്തെ അധ്യായത്തിൽ. ഹല്ലേലൂയ. കാര്യം ഗ്രഹിച്ച എല്ലാവരും ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനും ഓഹരികൾ എത്തിച്ചു കൊടുക്കുവാനും ആഹ്ലാദിക്കുവാനും വേണ്ടി പിരിഞ്ഞുപോയി. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം അവർക്ക് മനസ്സിലായി. ഇംഗ്ലീഷ് വളരെ വ്യക്തമായി പറഞ്ഞത്, ആൻഡ് ഓൾ ദ പീപ്പിൾ വെൻ ദ വേ ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ടു സെൻഡ് പോർഷൻസ് ആൻഡ് റിജോയ്സ് ഗ്രേറ്റ്ലി ബിക്കോസ് ദേ അണ്ടർസ്റ്റുഡ് ദ വേർഡ്സ് ദറ്റ് വെർ ഡിക്ലയർഡ്. അവർക്ക് അവരോട് സംസാരിച്ച ദൈവം പറഞ്ഞ വചനങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം ദൈവത്തിൻ്റെ ആ സന്തോഷമാണ് നമ്മളുടെ ബലമെന്നുള്ള ആ അടിസ്ഥാനകരമായ ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസം. നമുക്കറിയാം ഐസ്യപ്രവാചന പുസ്തകം 61-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ദ ഓയിൽ ഓഫ് ജോയ് ഫോർ മോർണിംഗ്, ഹല്ലേലൂയ, ബ്യൂട്ടി ഫോർ ആഷസ്, ഗാർമെൻറ്റ് ഓഫ് പ്രൈസ് ഫോർ ദ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്, ദേ ഷാൽ ബി കോൾഡ് ട്രീസ് ഓഫ് റൈച്ചസ്നെസ്, ദ പ്ലാന്റിംഗ് ഓഫ് ദ ലോർഡ് ദാറ്റ് ഹി മേ ബി ഗ്ലോറിഫൈഡ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് പറഞ്ഞാൽ വിലപിക്കുന്നവർക്ക്, ഞാനൊന്ന് ഈ മലയാളത്തിൽ ഒന്ന് വായിക്കാം നമുക്ക്, ഐസ്യപ്രവാചന പുസ്തകം, ദൈവത്തിൻ്റെ ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത് നമ്മളെ ശിക്ഷിക്കാനോ വിധിക്കുവാനോ വേണ്ടിയല്ല, അതേസമയത്ത് നമ്മളെ ഒന്ന് ഉയർത്തുവാൻ വേണ്ടിയാണ്. നമ്മളെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് അറിയിക്കുവാനും അതനുസരിച്ച് നമ്മൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം കരുതി വച്ചിട്ടുണ്ടെന്നതിനെ കുറിച്ച് വെളിപാട് തരാനാണ്. അത് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ ചിലപ്പോൾ പറ്റില്ല, ചിലപ്പോഴല്ല, പറ്റുകയില്ല. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപാട് തരും. എങ്ങനെയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും കരുതുന്നത്? അപ്പം ഒരുമാതിരി നിരാശയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരൻ, നിങ്ങൾ ഒരിക്കലും നിരാശയിൽ നിൽക്കരുത്. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അനുഗ്രഹിക്കാനാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ നമ്മൾ സമ്മതിക്കണം. അതാണ് വെളിപാട് ദിവസം 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം. അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങളുടെ കവാടങ്ങളെ വന്ന് ഞാൻ മുട്ടുകയാണ്, നിങ്ങൾ തുറക്കുകയാണെങ്കിൽ ഞാൻ അകത്ത് വരികയും ഞാൻ നിങ്ങളോടുകൂടി ഭക്ഷിക്കുകയും നിങ്ങൾ എന്നോടുകൂടി ഭക്ഷിക്കും. അപ്പോൾ ഇവരിൽ കൂട്ടായ്മ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്വരം ശ്രവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറക്കണം, ആ ദൈവത്തെ ഉള്ളിലേക്ക് ക്ഷണിക്കണം. അല്ലാതെ നമ്മൾ എന്നാ പറയുന്നത്, ദൈവത്തെ പുറത്ത് നിർത്തരുത്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തെ പുറത്ത് നിൽക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുകയില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയുടെ കാരണം നമ്മൾക്ക് വചനത്തിലുള്ള ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഭയത്തിലാണ്. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം ലേഖനം പറയുന്നുണ്ട് അല്ലേ, യഥാർത്ഥത്തിലുള്ള സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുക, പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഓൾ ഫിയർ. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഭയത്തിലാണ്. ആ ഭയത്തിലായതുകൊണ്ട് ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു വലിയ ബന്ധനം വരികയാണ്. ആ ബന്ധനം എന്തിനാണ്? നിയമത്തിൻ്റെ ബന്ധനം, ആചാരത്തിൻ്റെ ബന്ധനം, പാരമ്പര്യത്തിൻ്റെ ബന്ധനം, മതത്തിൻ്റെ ബന്ധനം, അനുഷ്ഠാനത്തിൻ്റെ ബന്ധനം, അങ്ങനെ അങ്ങനെ ഓരോ നമ്മളെ ബന്ധിക്കുകയാണ്. നമുക്ക് അതിൽ നിന്ന് ഒരു മോചനം കിട്ടുന്നില്ല, അതിൽ നിന്നൊരു വെളിപാട് കിട്ടുന്നില്ല, ആ അന്ധതയിൽ നമുക്ക് വെളിച്ചം കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ബന്ധിസ്ഥരായി, യുവർ പ്രിസനേഴ്സ്. ഹല്ലേലൂയ. തടവുകാരെ പോലെയാണ് ഒരു ജീവിതം നയിക്കുന്നത്. ഹല്ലേലൂയ. മതം അങ്ങോട്ട് പറയുക പോകുന്നെങ്കിൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് നമുക്കൊരു ജയിലിലുള്ള ഒരു അവസ്ഥ.
അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യുവാൻ അധികാരമില്ല, അവകാശമില്ല. അവർ പറയുന്ന മേൽനോട്ടക്കാർ, അപ്പം മതം അല്ലെങ്കിൽ നിയമം പറയുന്നതനുസരിച്ച് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ രണ്ട് കൊരിന്ത്യസ് മൂന്നാമത്തെ അധ്യായം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ പിന്നെ സ്വാതന്ത്ര്യം, മക്കൾ പിതാവിൻ്റെ മുമ്പിലുള്ള തരത്തിലുള്ള സ്വാതന്ത്ര്യം ആണുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം ഐസ്യപ്രവാചന പുസ്തകം 61:3 നമ്മളിപ്പോൾ വായിച്ച് കേട്ടു. അവിടെ ദൈവം വന്നിരിക്കുന്നത് നമുക്ക് മോചനം തരാനാണ്. അവിടെ പറയുന്നുണ്ട്, വിലപിക്കുന്നവർക്ക് ഒരു സന്തോഷത്തിൻ്റെ ഒരു തൈലം തരാനും, ഇങ്ങനെ പിന്നെ ആഷസ്, പിന്നെ വെണ്ണീറിൽ കിടക്കുന്നവർക്ക് ഹല്ലേലൂയ ഒരു ഒരു സ്തുതിപ്പിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു വസ്ത്രം തരുവാനും, ഹല്ലേലൂയ പിന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നട്ട വൃക്ഷങ്ങളായിട്ട് നമ്മളെ വിളിപ്പിക്കേണ്ടി വരും. നിങ്ങളൊന്ന് വായിച്ചാൽ മതി, മലയാളത്തിൽ നിങ്ങൾ വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം എന്തുമാത്രം ദൈവം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ആ പദ്ധതിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ ഒരിടത്ത് പറയുന്നുണ്ട്, എൻ്റെ വഴികളും എൻ്റെ ചിന്തകളും നിങ്ങളുടെ വഴികളും നിങ്ങളുടെ ചിന്തകളെ പോലെ അല്ല, അത് ആകാശവും ഭൂമിയും തമ്മിലുള്ള അത്ര വ്യത്യസ്തമായതാണെന്നും. പിന്നെ ജെറമിയ പ്രവാചകൻ പുസ്തകം 29:11 പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തകളുണ്ട്, പദ്ധതികളുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനാണ്, അത് നിങ്ങൾക്കൊരു പ്രത്യാശയും ഒരു ഭാവിയും തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരൻ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, നമ്മുടെ ഭാവി യേശു ക്രിസ്തുവിലാണ്. ആ ഭാവി ഏറ്റവും നല്ല ഭാവിയാണ്, കാരണം ദൈവം തിരഞ്ഞെടുത്ത ഒരു ഭാവി മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റാത്ത തരത്തിലാണ്. അതാണ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് 1 കൊരിന്ത്യസ് 2:9 വചനം. അവിടെ പറയുന്നുണ്ട്, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയ മനസ്സിൽ ഗ്രഹിച്ചിട്ടില്ല, ദൈവം അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് എന്നാണെന്നുള്ളത്. പക്ഷേ 10-ാമത്തെ വചനം പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കാകട്ടെ പരിശുദ്ധാത്മാവ് ഞങ്ങളത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെളിപാടുള്ളപ്പോഴാണ് നമുക്ക് ആ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുക. ദൈവം ഇത്ര കരുതുന്ന ദൈവമാണല്ലോ, എൻ്റെ നന്മയോ എൻ്റെ നല്ല സൽപ്രവൃത്തികളോ എൻ്റെ വിശുദ്ധിയോ ഒന്നും നോക്കിയിട്ടല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നതും എനിക്ക് വേണ്ടി കരുതി വയ്ക്കുന്നതും. അപ്പോൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് സാഹചര്യങ്ങളെ നോക്കാതെ ദൈവത്തിൽ നോക്കി ആ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ സന്തോഷത്തിൽ ആഹ്ലാദിച്ച് അതാണ് എൻ്റെ ശക്തി, അതാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു തീരുമാനം എടുക്കുവാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സന്തോഷത്തെക്കുറിച്ച് നമുക്ക് 1-2 കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം. ഒന്ന് മനസ്സിലാക്കണം, ഈ സന്തോഷത്തിൻ്റെ ഉത്ഭവം ഒരു ആത്മീയ അല്ല ദൈവിക ഉത്ഭവമാണ്. ദ സോഴ്സ് ഓഫ് ദിസ് ജോയ് ഇസ് എ ഡിവൈൻ ജോയ്, ഒരു ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. കാരണം നമുക്കറിയാം, ഇപ്പം ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോഴുണ്ട് ഒരു ലൗകിക ജ്ഞാനമുണ്ട്, ദൈവിക ജ്ഞാനമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ അക്കുസ്തികളിലെ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ദർ ഇസ് എ ഡിമോണിക് വിസ്ഡം, അത് ഒരു അന്ധകാര ശക്തിയിൽ നിന്ന് വരുന്നത് ഒരു ലൗകിക ജ്ഞാനമുണ്ട്. അതെപ്പോഴും നമ്മുടെ ജഡത്തെ പ്രീതിപ്പെടുത്തുവാനും ഉള്ളത് ആശ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഒരു ദൈവിക ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നതും പലവർക്കും രണ്ട് സ്മോളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചില സന്തോഷമുണ്ട്, അല്ല അങ്ങനത്തെ സന്തോഷത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിലനിൽക്കുന്നത് ശാശ്വതമായ ഒരു സന്തോഷം, അത് ഈ ജഡത്തെ ആശ്രയിച്ചിട്ടോ ജഡികമായ അല്ലെങ്കിൽ ലോകത്തെ ആശ്രയിച്ചിട്ടോ ലോകത്തിലുള്ള വ്യക്തികളെ ആശ്രയിച്ചിട്ടോ ഉള്ള ഒരു സന്തോഷമല്ല, പക്ഷേ അതിൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്ന് തന്നെയാണ്. ദൈവത്തിൽ നിന്നായതുകൊണ്ട് 2-3 കാര്യം നമ്മൾ മനസ്സിലാക്കണം. 1, അതിന് അളവില്ല. ദൈവത്തിന് സമൃദ്ധിയിൽ നിന്ന് വരുന്നത് കൊണ്ട് അതിന് പരിമിതികളില്ല. പിന്നെ അത് ശാശ്വതമാണ്, അത് താൽക്കാലികമല്ല. ഈ സന്തോഷം, ആ സന്തോഷം നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുകയാണെങ്കിൽ അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. പിന്നെ ആ സന്തോഷം ആർക്കും നമ്മളിൽ നിന്ന് എടുത്ത് കളയുവാനും പറ്റുകയില്ല, കാരണം ദൈവം തന്നത് അല്ലെ, ദൈവം തുറന്ന സന്തോഷത്തിൻ്റെ വാതിലുകൾ ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോഴും തേടേണ്ടത് ഈ ദൈവിക സന്തോഷമാണ്. ഹല്ലേലൂയ, കാരണം അത് എന്താ പറയുന്നത്, അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് അത് എപ്പോഴും നമ്മളുടെ സ്വഭാവത്തെയും നമ്മളുടെ ചിന്തകളെയും എല്ലാം ദൈവിക ഒരു തലത്തിലോട്ട് ഉയർത്തും. ഹല്ലേലൂയ, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം 2 ഫിലിപ്പിയർ 2:5 5-ാമത്തെ വചനം പറയുന്നുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മനസ്സുണ്ടാകണമെന്ന്. അപ്പോൾ ആ സന്തോഷം യേശുവിൻ്റെ മനസ്സ് നമ്മൾ നോക്കണം. ഹെബ്രായ ലേഖനം 12-ാം 2-ാമത്തെ വചനം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും അതിന് പൂർണ്ണതയിലേക്ക് വരുന്നത് യേശു ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടിട്ട് അവൻ ആ കുരിശ് അല്ലേ, കുരിശ് ഒരു മരണമുണ്ടായിരുന്നു, ഒരു കുരിശിൻ്റെ യാത്ര ഉണ്ടായിരുന്നു.
ആ കുരിശ് അവൻ എന്താണ് എങ്ങനെ ചുമന്നത്? സന്തോഷത്തോടുകൂടി ചുമന്നു. ഹല്ലേലൂയ. അവൻ അതിൻ്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടൊക്കെ നേരിടാനും ആ കുരിശിൻ്റെ അവമാനം ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കി. കാരണം അതിൻ്റെ അപ്പുറത്ത് വലിയൊരു സന്തോഷം യേശു കണ്ടു. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ക്രിസ്ത്യൻ ജീവിതം. താൽക്കാലികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇതിന് അപ്പുറം ഒരു ശാശ്വതമായ ഒരു സന്തോഷം അതിനെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാനായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സും നമുക്കുണ്ടാകും. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ 26-27 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ച് പറയുകയാണ്. ആദ്യം പറഞ്ഞു നമുക്ക് മനുഷ്യൻ നമ്മളുടെ ചായലും സാധിച്ച് സൃഷ്ടിക്കാം. പിന്നെ രണ്ടാം അത് അടുത്ത വചനം പറയുന്നു അത് അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ദൈവം മനുഷ്യനെ അവൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അവനെന്ന് പറയുന്നത് യേശുവാണ്. യേശുവിൻ്റെ ചായയും സാദൃശ്യവും എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാണ്. അപ്പോൾ നമ്മളുടെ ചായയിൽ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു മനുഷ്യനെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഫിസിക്കലായിട്ടുള്ള എൻ്റെ ഉണ്ടല്ലോ, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, കൈയുണ്ട്, അങ്ങനത്തെ ഒരു ഓർഡറിലൊക്കെ, അങ്ങനത്തെ ഒരു ഫിസിക്കൽ ചായയും സാദൃശ്യത്തെക്കുറിച്ചല്ല പറയുന്നത്. അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ മനസ്സും, ദ ക്യാരക്ടർ ആൻഡ് ദ നേച്ചർ ഓഫ് ഗോഡ്. ആ നേച്ചറിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, ആത്മീയ മേഖലയിൽ. അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ആത്മാവായതുകൊണ്ട് ആത്മീയ മേഖലയിലാണ് ദൈവം തരുന്നത്. അത് ഫിൽട്ടർ ഡൗൺ ചെയ്തിട്ട് ലൗകിക മേഖലയിലും അതിൻ്റെ മഹത്വം വെളിപ്പെടും. നമുക്കറിയാം ദൈവത്തിൻ്റെ യേശു വചനമാണ്. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം പറയുന്നുണ്ട് വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു അല്ലേ. ആ വചനത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ആ ദർശിച്ചത് ഫിസിക്കലായിട്ടാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു ശിശുവിലാണ് ആ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആത്മീയ മേഖലയിൽ നമ്മുടെ ജീവിതം കടന്നു വരുമ്പോൾ അത് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ അതിൻ്റെ മഹത്വം കാണുന്നത് ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ വചനമാണ് അനുഗ്രഹം, അനുഗ്രഹമാണ് വിത്ത്. ആ വിത്തിൻ്റെ ഫലം നമുക്ക് കാണാൻ പറ്റും. ഫലമാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. ചിലപ്പോൾ വീടായിരിക്കും, കാറായിരിക്കും, മക്കളായിരിക്കും, ജോലിയായിരിക്കും, ബിസിനസ്സായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശുശ്രൂഷയായിരിക്കും, സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ബാഹ്യമായി കാണുന്നതൊക്കെ ആ വചനമാകുന്ന വിത്തിൻ്റെ ഫലമാണ്. ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സന്തോഷം ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കണം. കാരണം നമുക്കറിയാം അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈദൻ തോട്ടത്തിൽ ആദാം ഹവ്വയും പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മഹത്വം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം അവർ നഗ്നരായിരുന്നു, പക്ഷേ അവരുടെ നഗ്നത അവർക്ക് പോലും വെളിപ്പെട്ടില്ല. കാരണം മഹത്വം ആ പ്രകാശം അത്ര അധികമായിരുന്നു. പക്ഷേ പാപം ചെയ്തപ്പോൾ ആ മഹത്വം അവരിൽ നിന്ന് പോവുകയും അവരുടെ നഗ്നത വെളിപ്പെടുകയും അവർക്ക് ഭയമുണ്ടാകുകയും അവർ അത്യവൃക്ഷത്തിൻ്റെ ഒരു മതം സൃഷ്ടിക്കുക, അതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അവരെ തന്നെ അവരുടെ അവർക്ക് മഹത്വം ഇല്ലാത്തതുകൊണ്ട് അവരുടെ നഗ്നത കവർ ചെയ്യാനായിട്ട് മറയ്ക്കാനായിട്ട് അവർ ഒരു അത്തിവൃക്ഷത്തിൻ്റെ ഇല കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി. പക്ഷേ യേശു അവിടെ തന്നെ രക്ഷനാകുന്ന അല്ല ദൈവം പിതാവായ ദൈവം അവിടെ തന്നെ രക്ഷനാകുന്ന യേശുവിനെ സൂചിപ്പിച്ചിട്ട് വേറെ യേശു ദൈവം ആ അത്തി ഇലയുടെ വൃക്ഷ വസ്ത്രത്തിന് പകരം ഒരു മൃഗത്തെ കൊന്ന് ചോരയുണ്ടായിരുന്ന ആ തോലുകൊണ്ട് അവരെ കവർ ചെയ്തു. അതാണ് കുഞ്ഞാടിൻ്റെ ആ രക്തത്താലാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ ഈദൻ തോട്ടത്തിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവരിൽ നിന്ന് വിട്ടുപോയപ്പോൾ പിന്നെ അവൻ്റെ ആ സന്തോഷത്തിൻ്റെ ഉത്ഭവം യേശു അല്ല, ദൈവമല്ല, ദൈവത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയതുകൊണ്ട് പിന്നെ അവൻ അന്വേഷിക്കുന്ന സന്തോഷം ലോകത്തിൽ നിന്നാണ്. പിശാചിൻ്റെ രാജ്യം അല്ലേ, ദ കിങ്ഡം. കാരണം വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ ദേവൻ എന്നാണ് പിശാചിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് അവിടുത്തെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയപ്പോൾ അവൻ പിന്നെ ആശ്രയിക്കുന്നത് ലോകത്തിൽ നിന്നുള്ള സന്തോഷങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്ന് ജഡികമായ സന്തോഷങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യനെ കാണുന്നത്. ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കാതെ ജഡികമായ അങ്ങനെ. അതുകൊണ്ടാണ് അവൻ വ്യഭിചാരം ചെയ്യുക, അവൻ മദ്യപാനം ചെയ്യുക, അവൻ പുക വലിച്ച് അവൻ്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുക, പിന്നെ പല തെറ്റായ കൂട്ടുകെട്ടുകൾ, പിന്നെ ഡ്രഗ്സ്, അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് അവന് സന്തോഷം താൽക്കാലികമായി. ഇതെല്ലാം നമുക്കറിയാം
ഇതൊക്കെ കുറച്ച് നേരത്തെ ഒരു സന്തോഷമുണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോവും, പിന്നെ അതിൻ്റെ ആ സന്തോഷത്തിൻ്റെ വില പിന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു എന്നാ പറയുന്ന ഒരു സൈക്കിളാണ് അല്ലേ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അല്ലെ, നിലനിൽക്കുന്നതല്ല, ശാശ്വതമായതല്ല. അങ്ങനെ പിശാചിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സന്തോഷത്തെ അവൻ അന്വേഷിച്ചു. അത് എവിടെ നിന്നാണ്? അവൻ ലോകത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിശാചിൻ്റെ അല്ലെ സാത്താൻ്റെ ഉടമസ്ഥതയിലും ആധിപത്യത്തിലും സ്വാധീനത്തിലുമുള്ള ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ അന്വേഷിച്ചാണ് മനുഷ്യൻ നടക്കുന്നത്. ഹാലലുയ, ഹാലലുയ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, അപ്പോൾ ആ സന്തോഷത്തിന് വേണ്ടി അവൻ ആശ്രയിക്കുന്ന എവിടെയാണ്? പിശാചിനെ ദൈവം ശപിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ ഈ പൊടി ഡസ്റ്റ്, അതാണ് നീ തിന്നാൻ പോകുന്നത്. ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏർത്താണ് അല്ലേ, ഭൂമി, മണൽ, മണ്ണ്. അപ്പം മണ്ണിൽ നിന്നാണ് തിന്നാൻ പോകുന്നത്. അതുപോലെ അപ്പം മണ്ണ് സൂചിപ്പിക്കുന്നത് ഈ ലോകമാണ്, ഏർത്താണ്. അപ്പോൾ അവൻ്റെ ആശ്രയമെല്ലാം ഏർത്തിലാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്, ജഡത്താൽ നയിക്കപ്പെടുന്നവർ പിശാചിൻ്റെ മക്കളാണ്. അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു വചനം എടുക്കുകയാണെങ്കിൽ, റോമാർഗലേഖനം 6:16-17 വചനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണയുടെ അടിമയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെയും റോമാർഗലേഖനം 8:1 വചനം പറയുന്നുണ്ട്, ഇനി മുതൽ നമുക്ക് ശിക്ഷാവിധിയില്ല, യേശു ക്രിസ്തുവിലാകുകയും ആത്മാവിനാൽ, ജഡത്താലല്ല ആത്മാവിനാൽ നയിക്കപ്പെടുന്ന നമ്മൾക്ക് ഇനി ശിക്ഷാവിധിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആശ്രയം, നമ്മുടെ സന്തോഷത്തിൻ്റെ ഉത്ഭവം എവിടെയാണ്, അതങ്ങനെ ആശ്രയിക്കുന്നത് ആര് എവിടെയാണ്, അതനുസരിച്ചാണ് നമ്മുടെ ഭാവി. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം ഈദാ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയപ്പോൾ പിന്നെ നമ്മുടെ ആശ്രയം ലോകമാണ്. ലോകം പിശാചിൻ്റെ സ്വാധീനത്തിലാണ്. ഹാലലൂയ. അതുകൊണ്ട് എങ്ങനെ സർപ്പം, ഹാലലൂയ, ഈ മണ്ണ് തിന്നിട്ട് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ, അതുപോലെ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്ന മനുഷ്യൻ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ലോകത്തിലെ സാധനങ്ങൾ തിന്നിട്ടാണ്, ഭക്ഷിച്ചിട്ടാണ്, പാനം ചെയ്തിട്ടാണ്, ആസ്വദിച്ചിട്ടാണ്. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്, അതിനൊരു ശാശ്വതമായ സന്തോഷം തരികയില്ല. അത് അവനെ ആത്മീയ മേഖലയിലും അവൻ്റെ ഭൗതിക മേഖലയിലും അവന് വളരെയേറെ കുഴപ്പങ്ങളുണ്ടാക്കുന്ന തരത്തിലുള്ള സന്തോഷത്തെ അന്വേഷിച്ചിട്ടാണ് അവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസിയാണെങ്കിൽ നമ്മളുടെ സന്തോഷത്തിൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നായിരിക്കണം. അത് ഒരിക്കലും നമ്മളെ നാശം ചെയ്യുകയില്ല, അതെപ്പോഴും നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയേ ഉള്ളൂ. ഹാലലൂയ, ഹാലലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഹാലലൂയ, നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ആ എന്നാ പറയുന്ന ദൈവത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയത് കൊണ്ടാണ് ആരോട് ഇന്ന് മനുഷ്യൻ പിശാചിന് താല്പര്യമുള്ള ആഗ്രഹമുള്ള കാര്യങ്ങളിലാണ് ഇവനും സന്തോഷവും ആനന്ദവും ഉള്ളത്. ഹാലലൂയ. അപ്പോൾ പിശാചിൻ്റെ ആ നാശത്തിലേക്കും പിന്നെ എന്നാ പറയുന്ന അവൻ്റെ സ്വന്തം എന്നാ പറയുന്ന സെൻഷ്വൽ ഡിലൈറ്റ്, കാരണം ആ ജഡത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള താല്പര്യങ്ങളും അതുമെല്ലാം കൊണ്ടാണ് അവൻ്റെ എന്നാ പറയുന്നത് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുകയും ചെയ്യുന്നത്. അത് എങ്ങനെയാണ്? അവൻ്റെ ജഡത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവനെ നയിക്കുന്നത് ജഡത്തിൻ്റെ മോഹം, കണ്ണിൻ്റെ ദുരാശ, ജീവിത അഹന്ത, ഇതൊക്കെയാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് നേടാൻ വേണ്ടി, ഇത് കൈവലിച്ച് എന്നാ പറയുക, സ്വന്തമാക്കാൻ വേണ്ടിയുള്ളൊരു പ്രയത്നത്തിൽ അവൻ ദൈവത്തിൽ നിന്ന് സന്തോഷമൊന്നും കിട്ടുന്നില്ല, ആനന്ദം കിട്ടുന്നില്ല. പക്ഷേ ഈ ലൗകികമായ എൻ്റെ ജഡത്തിൻ്റെ ദുരാശ, അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ ജഡത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്നെ കൂട്ടിവെക്കുമ്പോൾ എനിക്ക് ഒരു താൽക്കാലികമായ ജഡികമായ ഒരു സന്തോഷമുണ്ട്. അതുപോലെ കണ്ണിൻ്റെ ദുരാശ, കാണുന്നതൊക്കെ ഞാൻ സ്വന്തമാക്കി, അതൊക്കെ വെട്ടി സാമ്രാജ്യങ്ങളൊക്കെ വെട്ടിയെടുത്ത് ഞാൻ സ്വന്തമാക്കുമ്പോൾ എനിക്ക് ജഡികമായ ഒരു സന്തോഷമുണ്ട് കുറച്ച് നാളത്തേക്ക്, പക്ഷെ അത് അവസാനിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ അഹന്ത, അഹംഭാവം, ഞാൻ സമൂഹത്തിൽ വലിയ ആളാണെന്നുള്ള ഒരു മനസ്സിലൊരു എന്നാ ഒരു പൊങ്ങച്ചം പറഞ്ഞ് അങ്ങനെ ജീവിക്കുമ്പോൾ അതും നമുക്ക് താൽക്കാലികമായ മാനസിക മേഖലയിലൊരു ആനന്ദവും സന്തോഷം തരുമായിരിക്കും. പക്ഷെ അതൊക്കെ നിലച്ചു പോകുന്നതാണ്, അതൊക്കെ അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളപ്പോൾ പിശാചിൻ്റെ ചായലും സാദൃശ്യത്തിലേക്ക് രൂപപ്പെടുത്തുകയാണ്. അവനെ പ്രീതിപ്പെടുത്തുന്നത് എന്താണ്? അതാണ് എന്നെയും പ്രീതിപ്പെടുത്തുന്നത് എന്നുള്ള ഒരു എന്നാ പറയുന്ന ഒരു കമ്പാരിസനും അതന്വേഷിച്ചിട്ടുള്ള ജീവിത ശൈലിയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ലോകത്തിൽ ഇന്ന് നോക്കിയാൽ മതി എന്തുമാത്രം അധപ്പതനമാണുള്ളത്.
ഹല്ലേലൂയ. നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അധപതനമാണ് ലോകത്തിൽ ഇത് നടക്കുന്നത്. ഡ്രഗ്സ്, സെക്സ്, പിന്നെ ദൈവമില്ല എന്നുള്ള അങ്ങനെ യുനോ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ദിനംതോറും അകന്ന് അകന്ന് അകന്നു പോവുകയാണ്. ശരിക്കും അടുത്തടുത്താണ് വരേണ്ടത്. കാരണം ദൈവം നമ്മളെ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരു അജഗണവും ഒരു ഒരു ആട്ടിടയനുമായിട്ട് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ പ്രായോഗികമായിട്ട് കാണുന്നത് ക്രിസ്ത്യാനി എന്ന് പേരുള്ളവരാണ്. അവർ പള്ളിയിൽ പോകും പോവുകയില്ല, ആരാധിക്കുകയില്ല, ബൈബിൾ വായിക്കുകയില്ല, അവർ ദൈവമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തിലേക്ക് അടുത്ത് അങ്ങനത്തെ ഒരു നാശത്തിലേക്ക് നയിക്കുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇപ്പോൾ ഈ ലോകത്തെക്കുറിച്ച് വചനം തന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഇസ് എ ക്രൂക്കഡ് ആൻഡ് എ പെർവേഴ്സ് ജനറേഷൻ. വക്രത കൊണ്ട് നിറഞ്ഞ, ഹല്ലേലൂയ, ഒരു ദുഷ്ട ഒരു ഒരു സമൂഹം, ഒരു സമൂഹമാണ് ഈ ലോകത്തിലുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ സന്തോഷം ഒരിക്കലും ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ പിശാചിൻ്റെ മക്കളുടെ ആ സന്തോഷത്തിൻ്റെ അതായിരിക്കരുത് നമുക്ക് സന്തോഷം തരുന്നത്. ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷം വേണം, പക്ഷെ സന്തോഷം എവിടെ നിന്നാണ് നമ്മൾ സ്വന്തമാക്കുന്നതെന്ന് നോക്കേണ്ടത്. ഒരു വിശ്വാസി ദൈവത്തിൻ്റെ പൈതൽ എപ്പോഴും ദൈവത്തിൽ നിന്ന്, പിതാവിൽ നിന്ന് വേണം സന്തോഷം ആഗ്രഹിക്കുവാനും ആ അങ്ങോട്ട് വേണം നമ്മൾ നോക്കുവാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ശാശ്വതമായ ഒരു സന്തോഷം. ആ സന്തോഷമാണ് നമ്മളുടെ ബലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാകുന്ന ദൈവം കൂടെയുണ്ട്, സ്വയോ സഞ്ചാരി ഭയപ്പെടേണ്ട, യാകുന്ന ദൈവം കൂടെയുണ്ട്. അവൻ ഭയമോകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ ഭയമോകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സ്വയോ സഞ്ചാരി Yeah.